കേരളത്തെ സങ്കടത്തിലാഴ്ത്തി വടക്കഞ്ചേരി ബസ് അപകടം. സ്കൂളിൽ പൊതുദർശനം, പ്രിയപ്പെട്ടവരെ ഒരു നോക്ക് കണ്ട് സഹപാഠികളും അധ്യാപകരും. അപകടത്തിൽ പൊലിഞ്ഞത് 9 ജീവൻ. ബസ് അപകടത്തിന് കാരണക്കാരനായ ഡ്രൈവർ ജോമോൻ പിടിയിൽ. തിരുവനന്തപുരത്തേക്ക് രക്ഷപ്പെടും വഴി ചവറ പോലീസ് പിന്തുടർന്ന് പിടികൂടി. അപകടത്തിൽപ്പെട്ടത് കരിമ്പട്ടികയിൽപ്പെട്ട വാഹനം. ഈ കാണുന്നവരൊക്കെ വീട്ടിലിരുന്ന് ഹാൻഡിക്രാഫ്റ്റ് ബിസിനസ് ചെയ്ത് മാസത്തിൽ ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കുന്നു. നിങ്ങൾക്കും ഇത് തുടങ്ങണോ? അവരുടെ അടുത്തുനിന്ന് പഠിക്കണോ? ഇംഗ്ലീഷ് ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യും. ബസ് അപകടത്തിൽ സ്വമേധയാ കേസെടുത്ത് ഹൈക്കോടതി. അപകട കാരണം അമിത വേഗമെന്ന് KSRTC. പ്രാഥമിക റിപ്പോർട്ട് നൽകി ട്രാൻസ്പോർട്ട് കമ്മീഷണർ നാളെ ഹാജരാകണമെന്ന് ഹൈക്കോടതി. വടക്കഞ്ചേരി അപകടത്തിൽ ധനസഹായം പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി. മരിച്ചവരുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപ, പരിക്കേറ്റവർക്ക് 50,000 സഹായം. കൊച്ചി പുറംകടലിൽ വൻ ലഹരിവേട്ട. 200 കിലോ ഹെറോയിൻ പിടികൂടി. ഇറാൻ പാക് പൌരന്മാരായ 6 പേർ പിടിയിൽ. നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ പരിശോധന നടത്തിയത് ഇറാനിയൻ ബോട്ടിൽ. 7.5 മണിക്കൂറായി ശിവശങ്കർ CBIക്ക് മുന്നിൽ. ചോദ്യം ചെയ്യൽ തുടരുന്നു. നടപടി ലൈഫ് മിഷൻ കേസിൽ. നടിയെ ആക്രമിച്ച കേസിൽ നിർണായക പരിശോധനാ ഫലം പുറത്ത്. ബാലചന്ദ്രകുമാർ പുറത്തുവിട്ട ശബ്ദരേഖയിലേത് ദിലീപിന്റെ ശബ്ദം തന്നെ. റിപ്പോർട്ട് ക്രൈംബ്രാഞ്ചിന് കൈമാറി. സാഹിത്യ നോബേൽ ഫ്രഞ്ച് സാഹിത്യകാരി ആനി എർനോയ്ക്ക്. ആനിയുടെ കൃതികൾ വ്യക്തിപരമായ ഓർമ്മകളുടെ ധീരമായ ആവിഷ്കാരമെന്ന് പുരസ്കാര സമിതി.